നടൻ ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട ഫോണുകൾ പ്രതികൾ ഇന്ന് ഹാജരാക്കില്ല. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അഭിഭാഷകൻ കൈമാറിയെന്നാണ് വിശദീകരണം. ക്രൈംബ്രാഞ്ചിന് ഇത് രേഖാമൂലം ഇന്ന് അവർ അറിയിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ലാത്തതിനാലാണ് കൈമാറുന്നതിന് മുൻപ് ഫോണുകൾ ശാസ്ത്രീയ പരിശോധന നടത്താൻ നൽകിയതെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വിശദീകരണം. കൂടുതൽ വിശദാംശങ്ങളുമായി ആർ അരുൺരാജ് നമുക്കൊപ്പം ചേരും കൊച്ചിയിൽ നിന്ന്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എക്സൻ. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട ദിലീപ്, അനൂപ്, അതുപോലെ തന്നെ അപ്പു ഈ മൂന്ന് പേരുടെ ഫോണുകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശം ക്രൈംബ്രാഞ്ച് നൽകിയത്. എന്നാൽ ഈ മൂന്ന് പ്രതികളും ഇപ്പോൾ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഈ പഴയ ഫോണുകൾ ഹാജരാക്കില്ല എന്ന് രേഖാമൂലം തന്നെ അറിയിക്കും. തങ്ങളുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി തങ്ങളുടെ അഭിഭാഷകൻ വാങ്ങിയിരിക്കുകയാണ്. കാരണം ഈ അന്വേഷണ സംഘത്തെ പൂർണ്ണമായും തങ്ങൾക്ക് വിശ്വാസമില്ല. ഈ സാഹചര്യത്തിൽ ഈ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയുടെ പകർപ്പ് അത് ലഭിച്ച ശേഷം മാത്രമേ ഈ ഫോണുകൾ കൈമാറാൻ കഴിയൂ എന്ന വാദമാണ് ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇക്കാര്യം സംബന്ധിച്ച് കൃത്യമായി ഇന്ന് തന്നെ പ്രതിഭാഗം ക്രൈംബ്രാഞ്ചിനെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. നേരത്തെ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഫോൺ രേഖകളടക്കം പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുമെന്നാണ്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന് മുമ്പിലേക്ക് എത്തില്ല എന്ന വിവരമാണ് പ്രതിഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.